വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാകായിക മേള സംഘടിപ്പിച്ചു. ശലഭോത്സവം എന്നായിരുന്നു മേളയുടെ പേര്. കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം നടൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗായകൻ ജോസ് സാഗർ മുഖ്യാതിഥിയായിരുന്നു. മികച്ച രീതിയിലാണ് ഭിന്നശേഷി കലോത്സവം ഒരുക്കിയതെന്ന് വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി മോഹനും വൈസ് പ്രസിഡന്റ് ഷാജിയും വ്യക്തമാക്കി. ധാരാളം കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായി ഇവിടെ എത്തിയിരുന്നു. കുട്ടികളെല്ലാവരും ഏറെ സന്തോഷത്തോടെയാണ് മടങ്ങിയത്. വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മജി ബഡ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കലാകായിക മത്സരങ്ങളാണ് ഇന്ന് വിളപ്പിൽ യു പി സ്കൂളിൽ വെച്ച് രാവിലെ 9 മണി മുതൽ ആരംഭിച്ചത്. പ്രത്യേകിച്ചും സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്നും വിഭിന്ന ശേഷികളുള്ള കുട്ടികളിൽ പ്രകടമാകുന്ന കലാപരവും കായികപരവുമായ കഴിവുകളെ വളർത്തിയെടുക്കുകയും അവർക്ക് വേണ്ടതായ പ്രോത്സാഹനം കൊടുക്കുകയുമാണ് ഈ കലാമത്സരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും വളരെയധികം ശേഷികളുള്ളതായ കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അവരുടെ കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കായികപരവും അവർക്ക് വേണ്ട പ്രോത്സാഹനവും അവരുടെ അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നതായ ഒരു വേദിയും കൂടിയാണ് ഇത്തരത്തിലുള്ള കലാകായിക മത്സരങ്ങൾ. പ്രത്യേകിച്ചും ഈ മത്സരത്തിലൂടെ 1-2 സ്ഥാനങ്ങൾ കിട്ടിയതായ കുട്ടികളെ നമ്മൾ അനുമോദിക്കുകയും അതിലുപരിയായി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പഞ്ചായത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷി കുട്ടികളെന്ന് പറയുമ്പോൾ വിഭിന്നങ്ങളായ ശേഷിയുള്ള കുട്ടികളാണ്. അപ്പോൾ സാധാരണ ഉള്ള കുട്ടികളെക്കാളും ഒരുപാട് ശേഷിയും സർഗാത്മ വാസനയുമുള്ള കുട്ടികളാണ്. അവരെ മറ്റ് കുട്ടികളോടൊപ്പം സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ തന്നെ പൊതുവായൊരു തീരുമാനമാണ്. അപ്പോൾ നമ്മുടെ ICDS ഒക്കെ അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CDP പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളിൽ ഉറങ്ങി കിടക്കുന്ന കലാവാസനകളും അവർക്ക് വേണ്ടിയിട്ടുള്ള മാനസിക ഉല്ലാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് തലത്തിൽ ഒരാഴ്ചയ്ക്ക് തന്നെ ഇതിൻ്റെ തുടർന്നുള്ള പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കുട്ടികൾ വളരെ, നിങ്ങൾ കണ്ടിരിക്കും, വളരെ സന്തോഷവാനും സന്തോഷവതികളുമാണ്. അവർക്ക് ഒരുപാട് കലാകായിക മത്സരങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം വൈകുന്നേരം പ്രശസ്ത ചലച്ചിത്ര താരവും ഒപ്പം തന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായ ആക്ടർ പ്രേംകുമാറാണ് ഇത് നിർവഹിക്കുന്നത്. ഒരു വിശിഷ്ടാതിഥിയുണ്ട്, പിന്നെ നമ്മുടെ പിന്നണി ഗായകനായ ജോസ് സാഗർ. അങ്ങനെ നമ്മൾ വിവിധങ്ങളായ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ കുട്ടികളെയെല്ലാം നമ്മൾ തുല്യമായി കണ്ടുകൊണ്ട് തന്നെ, തുല്യതയിൽ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കുന്ന 120 കുട്ടികൾക്കും നമ്മൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും രണ്ടാമതും ഒന്നും ആയില്ല എന്നുള്ള ആ ഒരു വിഷമമില്ലാത്ത രീതിയിൽ അവർക്ക് നമ്മൾ 120 പേർക്കും ഒരേ തരത്തിലുള്ള ഉപഹാരങ്ങൾ, മെമൻഡോയാണ് നമ്മൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് ഏതൊരു കലാപരിപാടികളെക്കാളും വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഊന്നൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കലോത്സവത്തിനാണ്. നമ്മുടെ ആ പരിപാടി ശലഭോത്സവം എന്നുള്ള പേരോടുകൂടി ഇന്ന് നമ്മുടെ കേരളോത്സവം നടത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ നടത്തി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ബ്ലോക്കിലേക്ക് അയക്കുന്നതിന് വേണ്ടിയാണ് വിളപ്പിൽ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന് പ്രകാരമാണ് ഇന്നത്തെ ദിവസം
നമ്മൾ രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി 4 മണിക്കുള്ള സമാപന യോഗത്തോടുകൂടി ഈ പരിപാടി അവസാനിക്കുകയാണ്. 4 മണിക്ക് നമ്മുടെ ചലച്ചിത്ര താരം പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഒമ്പിച്ച പരിപാടിയായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ഭിന്നശേഷി കുട്ടികളെയും അവരുടെ മാനസികമായ ഉല്ലാസവും അവരുടെ കലാ മത്സരങ്ങളും കായികമായിട്ടുള്ള കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവർക്ക് എല്ലാവരുടെയും മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു തീരുമാനമാണ് വളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. അത് വളപ്പിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ വളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലാമേളയാണ് ഇന്ന് ശലഭോത്സവം എന്ന പേരിലാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ കലാമേളകളിൽ എല്ലാത്തിലും കുഞ്ഞുങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് ബ്ലോക്ക് തലത്തിൽ നമ്മളിത് സംഘടിപ്പിക്കുന്നുണ്ട്. നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ അടുത്ത ഒരാഴ്ചക്കകത്ത് ഇതിൻ്റെ അടുത്ത ഘട്ടവും നടക്കും. അതിൽ എല്ലാവിധ രീതിയിലും നല്ല പഞ്ചായത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും രക്ഷകർത്താക്കളുടെയും ബഡ് സ്കൂളിൻ്റെയും എല്ലാം നല്ല വളരെ സജീവ സഹകരണത്തോടെയാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്തകളും വിശേഷങ്ങളും ഒറ്റക്ലിക്കിനറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ.